സംപ്രേഷണ വിലക്കിന് എതിരായി മീഡിയ വൺ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി തള്ളിയിരിക്കുകയാണ്. മീഡിയ വൺ നിയമപോരാട്ടം തുടരും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ നിയമപ്രക്രിയ അല്ലെങ്കിൽ ഈ നീതി പ്രക്രിയ ആരംഭിക്കുന്നത് തന്നെ എന്തുകൊണ്ടാണ് മീഡിയ വണ്ണിൻ്റെ സംപ്രേഷണം നിർത്തിവെക്കാൻ വാർത്താവിതരണ മന്ത്രാലയം ഉത്തരവിട്ടത് എന്ന ചോദ്യത്തിൽ നിന്നാണ്. പക്ഷേ ഇപ്പോൾ ഹൈക്കോടതിയിലെ ഈ നീതി പ്രക്രിയ പൂർത്തിയാകുന്നതും അതേ ചോദ്യം ബാക്കിയാക്കിക്കൊണ്ടാണ്. അതെന്തുകൊണ്ടാണ് എന്ന് മീഡിയ വണ്ണിനറിയില്ല. ഇപ്പോൾ ഹൈക്കോടതിയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെതായി സമർപ്പിച്ചിട്ടുള്ള ഫയലുകൾ കോടതി അത് വിശദമായി അത് പരിശോധിച്ചു. ആ ഫയലുകളിൽ നിന്ന് കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം ഒന്ന് മാത്രമാണ്. അതായത് ചില രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന് മീഡിയ വണ്ണിൻ്റെ സുരക്ഷാ അനുമതി പിൻവലിക്കാൻ നിർദ്ദേശിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രാലയം ആ തീരുമാനം എടുത്തത് എന്നതാണ്. അതിനെ തുടർന്നാണ് വാർത്താവിതരണ മന്ത്രാലയം സംപ്രേഷണ അനുമതി റദ്ദ് ചെയ്തത് എന്നുമാണ് ഉത്തരവിൽ നിന്ന് വ്യക്തമാകുന്നത്. പക്ഷേ അങ്ങനെയൊരു ഉത്തരവ് നൽകിയ കോടതി അതെന്താണ് ആ ഫയലുകളിൽ പറഞ്ഞിരിക്കുന്നത്, എന്ത് കാരണമാണ്, എന്ത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രാലയം ആ തീരുമാനമെടുത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒന്നും തന്നെ പറയുന്നില്ല. ഇത് പറയാതിരിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് അത്രയധികം രഹസ്യാത്മക സ്വഭാവമുള്ള ഒന്നായിരിക്കും എന്നതുകൊണ്ടാണ് അത് വെളിപ്പെടുത്താൻ തയ്യാറാവാതിരിക്കുന്നത് എന്ന് സാമാന്യമായി നമുക്ക് ചിന്തിക്കാം. പക്ഷേ ഏതൊരു പ്രതിയെയും ശിക്ഷിക്കുന്നതിന് മുമ്പ് എന്താണ് കുറ്റമെന്ന് പറയുക എന്നത് സാമാന്യ നീതി നടത്തിപ്പിലെ ഒരു കാര്യമാണ്. അത് എന്താണ് കുറ്റമെന്നറിയാതെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ട സാഹചര്യത്തിലാണിപ്പോൾ മീഡിയ വൺ നിൽക്കുന്നത് എന്നതാണ് അതിൻ്റെ സത്യം. അപ്പോൾ ഇത് ഒരർത്ഥത്തിലും ഒരു സാമാന്യമായ ഒരു ഒരു ജനാധിപത്യത്തിൽ സാമാന്യമായി തന്നെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. ഇതിന് ഉപോത്ബലകമായി ഒരുപക്ഷെ കോടതി പറയുന്നത് എക്സിക്യൂട്ടീവിന് അതിനുള്ള അധികാരമുണ്ട് എന്നാണ്. എക്സിക്യൂട്ടീവ് നാഷണൽ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ എക്സിക്യൂട്ടീവിൻ്റേതാണ് അന്തിമ തീരുമാനം. അതിൽ ജുഡീഷ്യറിക്കാവട്ടെ ലെജിസ്ലേച്ചറിനാവട്ടെ അത് താരതമ്യേന പരിമിതമായ ഒരു സ്വാധീനം മാത്രമേ അതിൽ ഉണ്ടാക്കാൻ കഴിയൂ എന്ന നിലയിലാണ് പറയുന്നത്. പക്ഷേ അത് യഥാർത്ഥത്തിൽ ആ ഒരു സാഹചര്യം ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളവും, തീർച്ചയായും ദേശീയ സുരക്ഷ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു പൗരനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. പക്ഷേ അതിന് വരുന്ന ഭീഷണി എന്താണെന്നറിയാതെ ഒരു നടപടിയിലേക്ക് പോവുക എന്ന് പറയുന്നത് എന്തു തന്നെയായാലും ഒരു ജനാധിപത്യത്തിൽ ഭൂഷണമല്ല എന്ന് തന്നെ പറയേണ്ടി വരികയാണ്. അത് മാറേണ്ടതുണ്ട്. അത്തരമൊരു സാഹചര്യം മാറേണ്ടതുണ്ട്. ഇന്ത്യക്ക് മേൽ ഒരു ഭീകരാക്രമണം നടന്നാൽ അതിൽ പ്രതികളായിട്ടുള്ള ആളുകൾക്ക് പോലും കോടതിയിൽ എന്താണ് തങ്ങൾ ചെയ്ത കുറ്റം എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് അല്ലെങ്കിൽ അത് അറിഞ്ഞുകൊണ്ടാണ് ശിക്ഷ ഏറ്റുവാങ്ങുന്നത്. അല്ലാതെ ഒരു എന്താണ് കുറ്റമെന്ന് പറയാതെയല്ല ഒരാളെ ശിക്ഷിക്കുന്നത്. ഏത് കുറ്റത്തിനായാലും അത് തന്നെയാണ് നമ്മുടെ നീതി നടത്തിപ്പിൽ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ മാത്രം ഇത് അത്യന്തം രഹസ്യാത്മകമാണ് എന്ന നിലയിലുള്ള ഒരു നിലപാടെടുത്ത് കേന്ദ്ര സർക്കാർ അത് വെളിപ്പെടുത്താതിരിക്കുകയാണ്. കോടതി അത് അംഗീകരിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ മീഡിയ വണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഈ കോടതി വിധി പൂർണ്ണമായി അംഗീകരിച്ച് സംപ്രേഷണം നിർത്തുക എന്ന ഒരു ഒരു നടപടിയിലേക്ക് പോകുമ്പോൾ തന്നെ അതിൻ്റെ സാധ്യത അല്ലെങ്കിൽ ആ ഈ കോടതി വിധി ചോദ്യം ചെയ്തുകൊണ്ട് ഉയർന്ന കോടതികളിലേക്ക് പോവുക എന്ന മറ്റൊരു സമാന്തരമായ കർമ്മം കൂടി ഞങ്ങൾ നിർവഹിക്കുകയാണ്. കാരണം ഇത് ഒരിക്കലും മീഡിയ വണ്ണിനെ സംബന്ധിച്ച് മീഡിയ വണ്ണിനെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല എന്ന് ഇതിനകം തന്നെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ എല്ലാ വശങ്ങളെയും ഏതൊരു മാധ്യമത്തിൻ്റെയും സുരക്ഷാ അനുമതി റദ്ദ് ചെയ്യുന്നതിന് മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ അവർക്ക് കിട്ടിയ ഏതോ അതി നിഗൂഢമായ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞ് ചർച്ച നടത്തി ഒരു തീരുമാനമെടുത്താൽ
മതി എന്ന് വരുന്നത് എത്ര കണ്ട് നമ്മുടെ നാട്ടിലെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് സഹായിക്കും എന്ന് എല്ലാവരും ചിന്തിക്കേണ്ടതാണ്. അത്തരം മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുടെ സമിതി മാത്രം പരിഗണിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുന്നു, അത് ചോദ്യം ചെയ്യപ്പെടാൻ കഴിയുന്നില്ല, അത് അന്തിമമായി അത് നിഗൂഢമായിരിക്കുകയും രഹസ്യമായിരിക്കുകയും എന്നാൽ പിന്നെ മാധ്യമ സ്ഥാപനം അടച്ചുപൂട്ടേണ്ടി വരികയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നത്. പ്രത്യേകിച്ചും ഇന്നലെ വാദങ്ങൾക്കിടയിൽ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വക്കീൽ കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് സാധാരണ ഒരു 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 കട അടച്ചുപൂട്ടുന്നതിന് തുല്യമായ ആ നിലയിലാണ് അതിനെ താരതമ്യം ചെയ്തത്. ഒരു മാധ്യമ സ്ഥാപനം നിർത്തുന്ന കാര്യത്തെ ഒരു കട അടച്ചുപൂട്ടുന്നത് പോലെയുള്ള വളരെ നിസ്സാരമായ നിലയിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ അതിനെ പരിഗണിച്ചത് അല്ലെങ്കിൽ അതിനെ സൂചിപ്പിച്ചത്. അതുതന്നെ ഒരർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിന് മാധ്യമങ്ങളോടുള്ള നിലപാടിനെ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല. മാധ്യമങ്ങൾ എത്രയധികം വിലപ്പെട്ടതാണ് ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം എന്നത് എത്ര കണ്ട് ആവശ്യമാണ് എന്ന് പിന്നെ സംബന്ധിച്ച് ഈ കേരളീയ സമൂഹത്തിൽ കുറഞ്ഞ പക്ഷം വലിയ നിലവാരത്തിലുള്ള ചർച്ചകൾ നടക്കുകയും ചിന്തിക്കുകയും അതിൽ കണ്ടെത്തലുകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊരു സാഹചര്യത്തിൽ നിൽക്കുന്ന നമുക്കിടയിലേക്കാണ് ഇത് ഒരു കട അടച്ചുപൂട്ടുന്നത് പോലെ നിസ്സാരമാണ് എന്ന നിലയിൽ കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ ഇത്തരം വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വാദങ്ങൾ അംഗീകരിക്കപ്പെടുന്നു എന്ന് വരുന്നത് നമ്മുടെ സമൂഹത്തിന് ഒട്ടും തന്നെ ഗുണം ചെയ്യില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ മീഡിയാവണിന് വേണ്ടി മാത്രമല്ല ഈ വിധി ചോദ്യം ചെയ്യപ്പെടുന്നത്, മീഡിയാവണിൻ്റെ സഹോദര സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും മാധ്യമ സ്വാതന്ത്ര്യത്തിനാകെ വേണ്ടിയും തന്നെ ഈ നിയമ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് ആ നിലയ്ക്ക് തുടരുകയും ചെയ്യും.